വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ്. നമുക്ക് കായ പുഴുങ്ങിയതും ഉള്ളി ഉള്ളിയും അതുപോലെ പച്ചമുളക്, സാധാ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ കാണ്ടാടി മുളകാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. നമുക്ക് നേന്ത്രക്കായാണ് പുഴുങ്ങി നോക്കിയാലോ. ഈ കായാണ് നമ്മൾ പുഴുങ്ങാൻ പോണേ. ഇത് മുഴുവനല്ല, അതിനൊരു മൂന്നെണ്ണത്താണ് നമ്മൾ പുഴുങ്ങാൻ പോണേ. കായ ഇതുപോലെയാണ് ഇട്ടോ അരിഞ്ഞിടണ്ടേ. ഇത് തൊലി ഒന്നും മുറിച്ച് കളയണ്ട, ഇതുപോലെ തന്നെയാണ് അരിഞ്ഞിടണ്ടേ. അപ്പം നമുക്ക് അത് വേവിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ കായതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തള വരുമ്പോൾ അതിലേക്ക് ഉപ്പിടാം. അതിലേക്ക് ഉപ്പിടാം. കായ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉള്ളി ചതച്ച ചമ്മന്തിയാണ് കേട്ടോ. നമുക്കത് ഉണ്ടാക്കാൻ എങ്ങനെയാണ്? ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി, ഇപ്പോൾ ഒരു 10 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി വേണം, പിന്നെ 2 പച്ചമുളകും വേണം. നമുക്കിത് മിക്സിയിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കാം. പിന്നെ ആവശ്യത്തിന് ഒത്തിരി ഉപ്പും വേണം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇളക്കുക. ഇതാണ് നമ്മുടെ കായയുടെ കൂടെ കഴിക്കുന്നത്. പുഴുങ്ങിന് ചമ്മന്തിയും കട്ടൻ കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വിഭവം. ഇത് പണ്ടത്തെ കാലത്തെ വിഭവമാണെന്ന് പറയണ കേട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.